ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചോറിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ ഡ്രൈ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുവരെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് മൊത്തം പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞത്, 18 മീഡിയം സൈസ് വെളുത്തുള്ളി ചതച്ചത്, 3/4 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവോള നന്നായി സോഫ്റ്റായി കളറ് മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടണം. ഈ സമയത്തും ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, ഇവയെല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണിത്. ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കോളിഫ്ലവറും ഇട്ട് വെച്ച് 1 മണിക്കൂറിന് ശേഷം വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 4 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. കോളിഫ്ലവർ ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട, നന്നായി വെന്ത് കിട്ടിയാൽ മതി. ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മൊത്തം 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്.
ഉപ്പും മുളകും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ കറിക്ക് അത്യാവശ്യം എരിവുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 20-25 മിനിറ്റ് സമയമെടുത്ത് കോളിഫ്ലവർ വെന്ത് കിട്ടാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഡ്രൈ മസാല റെഡിയായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.